മരണത്തിൻ്റെ സൗന്ദര്യം. കെ പി അപ്പൻ ഇടപ്പള്ളിയുടെ കവിതകളെക്കുറിച്ച് എഴുതിയ നിരൂപണ ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇടപ്പള്ളിയുടെ കവിത നമ്മൾ വായിച്ചതാണ്, നമ്മൾ പഠിച്ചതാണ്, മണിനാഥം എന്ന കവിത. അദ്ദേഹം എത്രമാത്രം മരണത്തെ ഉപാസിച്ചിരുന്നു എന്ന കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. ആ എന്തുകൊണ്ട് ഇടപ്പള്ളി മരണത്തെ ഇത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിനെ ഒരു സൗന്ദര്യപരമായും മനഃശാസ്ത്രപരമായും ഒരു അന്വേഷണം നടത്തുകയാണ് കെ പി അപ്പൻ ഈ ലേഖനത്തിൽ ചെയ്യുന്നത്. കെ പി അപ്പൻ ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്വയം കുത്തി മുറിവേൽപ്പിക്കുന്ന ചേതനയായിരുന്നു ഇടപ്പള്ളിയുടേത്. മുറിവിൽ നിന്നും രക്തം സ്രവിച്ചപ്പോൾ ഇടപ്പള്ളി കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിരവധി വീണക്കമ്പികൾ ഉണ്ടായിരുന്നത് കൊണ്ട് കരച്ചിൽ കവിതയായി മാറി. അതാണ് ദുഃഖമായിരുന്നു കവിതയ്ക്ക്, എന്താണ് കവിതയ്ക്ക് വിഷയം, അല്ലെങ്കിൽ കവിതയ്ക്കുള്ള മഷിപ്പാത്രം ഇടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദുഃഖങ്ങളായിരുന്നു. ജീവിത ദുഃഖത്തിൻ്റെ കരയിൽ ഒറ്റയ്ക്ക് കുടിലുകെട്ടി പാർത്ത ഈ മനുഷ്യനായിരുന്നു മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് ഔട്ട്സൈഡർ, അതായത് കാൽപ്പനികവാദിയായ അന്യൻ എന്നാണ് കെ പി അപ്പൻ തൻ്റെ ലേഖനത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും മനുഷ്യൻ എന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണ് എന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ദുഃഖത്തിൻ്റെ ഈ ചങ്ങലകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഇടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇടപ്പള്ളിക്ക് സൗന്ദര്യവും മരണവും തുല്യമായിരുന്നു. കവിതയും സൗന്ദര്യവും മരണവും എല്ലാം അദ്ദേഹം ഒരേപോലെ ഉപാസിച്ചിരുന്ന ഒരു കവിയാണ് എന്നാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം കണ്ടെത്തുന്നത്. ഇതുപോലെ ആത്മഹത്യ ചെയ്ത മറ്റൊരു എഴുത്തുകാരിയെക്കുറിച്ച് ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് രാജലക്ഷ്മിയാണ്. തൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ, ഏറ്റവും നന്നായി എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് രാജലക്ഷ്മി ആത്മഹത്യ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തതെന്ന് അന്നും ഇന്നും സാഹിത്യലോകം ആലോചിക്കുകയും അതിന് പലതരം ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. കെ പി അപ്പൻ അതിന് കണ്ടെത്തുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ദൗർബല്യവും പ്രതിഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കണം രാജലക്ഷ്മി എന്ന് പറയുന്ന എഴുത്തുകാരിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നാണ്. കാരണം ഒരു രാജലക്ഷ്മി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നിന്നല്ല ഈ ഇപ്പോൾ പോലും നമ്മൾക്കൊരു സ്ത്രീയായിരിക്കുക എന്നുള്ളതും അതേസമയം എഴുത്തുകാരിയായിരിക്കുക എന്ന് പറയുന്നതും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നതാണ്. കാരണം സ്ത്രീ, മാധവിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ നല്ലൊരു വീട്ടമ്മയാകുമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു നല്ല എഴുത്തുകാരിയാകുമായിരുന്നില്ല. അപ്പോൾ കുടുംബം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സമൂഹം നൽകുന്ന പദവി അത് എഴുത്തിന് ചേരുന്നതല്ല. കാരണം അവളിൽ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം എന്ന് പറയുന്നത് നല്ല കുട്ടിയായിരിക്കുക, നല്ല ഭാര്യയായിരിക്കുക, നല്ല അമ്മയായിരിക്കുക, നല്ല മകളായിരിക്കുക എന്ന് പറയുന്നത് എഴുത്ത് എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യമോ വ്യത്യസ്തമായൊരു ജീവിത അനുഭൂതി തലങ്ങളോ ഒക്കെ തന്നെ നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ്. തന്നിലുള്ള പ്രതിഭയും പെണ്ണ് എന്ന് പറയുന്ന, പെൺകുട്ടി എന്ന് പറയുന്ന അവസ്ഥയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും. അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ടാവാം. ഒരു എഴുത്തുകാരിയെ സ്വീകരിക്കാൻ മാത്രം ലോകം വളരാതിരുന്നതുകൊണ്ട്, അതിനോട് തർക്കിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, നിസ്സഹായമായതുകൊണ്ടായിരിക്കാം രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ കാണുന്നത് അങ്ങനെയല്ല. ഇടപ്പള്ളിക്ക് സമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള, രാജലക്ഷ്മി അനുഭവിച്ചതുപോലെയുള്ള ഒരു വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ഒരു പുരുഷൻ ഒരു കവിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടുന്നതാണ്, അയാൾ കൂടുതൽ സമൂഹത്തിൽ മാന്യനായി കരുതപ്പെടുന്നതാണ്. ഇടപ്പള്ളിയുടെ കവിതയും ധാരാളം അംഗീകരിക്കപ്പെട്ടിരുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം മരണത്തെ തിരഞ്ഞെടുത്തത് എന്നുള്ളതിനാണ് കെ പി അപ്പൻ പറയുന്നത്. എന്നോട് ഒരു കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുകയാണ്. ഞാൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോധ്യം, ഞാൻ ദുഃഖിതനാണ്, ഈ ലോകം എനിക്കെതിരാണ് എന്ന് ഒരാൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന, അത് സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാനസികമായ പ്രത്യേക ഘടനയായിരിക്കാം. മാത്രമല്ല, ആ കാലഘട്ടം വളരെ ദാരിദ്ര്യത്തിൻ്റെ ദുഃഖത്തിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇടപ്പള്ളി ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യാത്മാവിൻ്റെ ആശകൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചതെന്ന ഒരു ഭയവും ഈ ശത്രു ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ആഗ്രഹവും ഇടപ്പള്ളിയെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കാം, ആത്മഹത്യയിലേക്ക് എത്തിച്ചിരിക്കാം എന്നാണ് കെ പി അപ്പൻ പറയുന്നത്. കാരണം ഈ ലോകം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നതല്ല, മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടിയുള്ളതല്ല. നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന്. അപ്പോൾ ലോകം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഒരു കവിയുടെ സ്വാതന്ത്ര്യത്തെ
അല്ലെങ്കിൽ അതിൻ്റെ ആനന്ദത്തെ ഒന്നും തന്നെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ ലോകത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എടപ്പള്ളി കണ്ടെത്തുന്ന ഒരു തൻ്റെ ദുഃഖത്തിന് കാരണം. ഒരു നിത്യരോദനം, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേര് തന്നെ അതാണ്, നിത്യരോദനം എന്നാണ്. നിത്യവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. കാരണം എന്നെ ആർക്കും വേണ്ട, കാരണം വളരെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചുപോയി, രണ്ടാനമ്മയുടെ പീഡനം, കാമുകി ഉപേക്ഷിച്ചു പോകുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, നല്ലൊരു തൊഴിലില്ലാതിരിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതത്തെ ദുരിതത്തിലാക്കുന്നതിൽ വല്ലാതെ സഹായിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ തന്നെ കുറിച്ച് തന്നെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ള തോന്നലും അദ്ദേഹത്തിനുണ്ടായിരുന്നു പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ചുറ്റുപാടുകൾ മാത്രമല്ല കാലം എന്ന സംഹാരശക്തിയും മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ കണ്ടെത്തുന്നു. ഒരു കാലം തന്നെ തനിക്കെതിരായിരിക്കും, തൻ്റെ ചുറ്റുപാടുകൾ മാത്രമല്ല തന്നോട് അടുത്ത് ജീവിക്കുന്ന ആളുകൾ മാത്രം, ഒരു കാലം തന്നെ തനിക്ക് എതിരായിരിക്കുന്നു. ഈ കാലം തന്നെ കെട്ട കാലമാണ്, ഒരു കവിക്ക് ജീവിക്കാൻ പറ്റിയ കാലത്തല്ല താൻ ജീവിക്കുന്നത് എന്ന് സ്വയം അയാൾക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു മലയാള കവിയും ഇത്രമേൽ ഭീതിയോടെ കാലത്തെ ഒരു സംഹാരശക്തിയായിട്ട് സങ്കല്പിച്ചിട്ടില്ല. കാലം എന്ന പേരിൽ തന്നെ ഇടപ്പള്ളി എഴുതിയ കവിത കാലത്തെ അദ്ദേഹം സമുദ്രമായി സങ്കല്പിക്കുന്നു. കാലമെന്ന സമുദ്രത്തിലെ തിരമാലകളാണ് സംവത്സരങ്ങൾ. അവ മനുഷ്യജീവിതം എന്ന തീരങ്ങളെ നിരന്തരമായി തട്ടിത്തകർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭീതി പോണ്ട ഒരു സ്വരത്തിലാണ് ഇടപ്പള്ളി കാലം എന്ന കവിതയിൽ തൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആശ എന്ന കവിതയിലാകട്ടെ, സകല ആശകളെയും വിഴുങ്ങുകയാണ് കാലം എന്ന കാളസർപ്പം എന്നാണ് കവി പറയുന്നത്. കാലം എന്ന ഭീകരവും അദൃശ്യവുമായ ശക്തിയുടെ സംഹാര ഭാവം മനസ്സിലാക്കിയ ഇടപ്പള്ളി കാൽപ്പനികവാദിയായ അന്യൻ ഈ നീരാളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആ നിലയിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യ അദ്ദേഹം പറയുന്ന ഒരു തത്വചിന്താപരമായ ഒരു പരിവേഷം കൂടിയുള്ളതാണ്. കാൽപ്പനികമായ അന്യൻ എന്ന് പറയുന്നത് ഈ ലോകം തനിക്കെതിരാണ് എന്ന് ഒരാൾ ചിത്രീകരിക്കുന്നത്, ഒരു അന്യതാ ബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസ്തിത്വ ബോധം എന്നൊക്കെ പറയുന്നത് തനിക്ക് പറ്റിയതല്ല എന്നതുകൊണ്ട് അതിനൊരു തത്വചിന്താപരമായ ഒരു ആത്മഹത്യ ഒരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല, അത് തത്വചിന്താപരമായ ഒരു കാര്യത്തിനുള്ള ഉത്തരം കണ്ടെത്തൽ കൂടിയായിരുന്നു എന്ന് പറയാണ്. അതായത് സമൂഹ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവി അറിയാതെ തന്നെ ഭ്രഷ്ടനാകും. എന്നിട്ട് അയാൾ തന്നെ ഒരു നാട് കടത്തപ്പെട്ടവനായി, പ്രക്ഷോഭകാരിയായി, പ്രവാചകനായി സ്വയം സങ്കല്പിക്കും. ഇതിലേതെങ്കിലും ഒരു സ്വഭാവം അയാൾ എപ്പോഴും കൊണ്ടു നടക്കും. പ്രീസ്റ്റ്ലി എന്ന് പറയുന്ന നിരൂപകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പോലും ഒരു ഏകാന്തതയുടെ തീവ്ര വേദന അനുഭവിച്ച ഇടപ്പള്ളി പൂർണ്ണമായും ഒരു നാട് കടത്തപ്പെട്ടവനായിരുന്നു. അതായത് ഇത് യൂറോപ്പിലെ കവിതയിൽ അക്കാലത്ത് ഉണ്ടായി വന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഒന്ന് രണ്ട് ലോകമഹായുധങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം, അതിൻ്റെ ഒരു ഒറ്റപ്പെടൽ, ഏകാന്തത, ഭയം, ദുരന്തം ഒക്കെ ഈ ഔട്ട്സൈഡ് റൊമാൻറ്റിക് ഔട്ട്സൈഡർ യൂറോപ്യൻ കവിതകളിൽ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ടാവുക. അത്തരം ഒരു മാനസികാവസ്ഥയാണ് ഇടപ്പള്ളിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് തനിക്കെതിരായി നിരന്തരം ഗൂഢാലോചന നടത്തുന്ന, തൻ്റെ അഭിലാഷങ്ങളെ കശക്കി ദൂരത്തെറിയുന്ന ശത്രുവായിരുന്നു അദ്ദേഹത്തിന് ലോകം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും കാണാതെയാണ് അദ്ദേഹം മരണത്തെ വരിക്കുന്നത്. ആ കാൽപ്പനികമായ അബോധ മനസ്സിനെ ആശ്രയിച്ചൊഴുകുന്ന ഒന്നാകിയാൽ മരണത്തെ ഈ ശത്രുലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ സങ്കല്പിച്ചുകൊണ്ട് അതിനെ തന്നെ ഉപാസിക്കുകയും അതിനെ തൻ്റെ വാക്കുകൾ കൊണ്ട് പാടി ലയിക്കുകയും അതിൽ തന്നെ മരണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയും തൻ്റെ മരണം എങ്ങനെയായിരിക്കണം എന്ന് സങ്കല്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു മരണത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിൻ്റെ മൃത്യുബോധവുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം എന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായിപ്പോയി. ഇടപ്പള്ളിക്ക് മാത്രമല്ല, ഈ കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രണയം മരണത്തെ പോലെ ശക്തം, മരണം പ്രണയത്തെ പോലെ ശക്തം എന്ന് പറയുന്ന ഇവ സൗന്ദര്യം തന്നെയാണ്. കവി സൗന്ദര്യ ആരാധകനാണ്. മരണം സൗന്ദര്യത്തിൻ്റെ ഒരു മൂർത്ത രൂപമായിട്ടാണ് അവരതിനെ സങ്കല്പിക്കുന്നത്. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരിമാരാണ് എന്നാണ് ബോധ്ലെയറും യൂഗോയും പാടിയിട്ടുള്ളത്. ക്രൂരമായ ആനന്ദവും വിഷാദാത്മകമായ മാധുര്യവും സമ്മാനിക്കുന്ന രണ്ടു സഹോദരികളായി ശവമഞ്ചത്തെയും വിവാഹമഞ്ചത്തെയും സങ്കല്പിച്ചുകൊണ്ട്
ബോധലയർ എഴുതിയ രണ്ട് നല്ല സഹോദരികൾ എന്ന കവിത ഇടപ്പള്ളിയുടെ ദർശനം കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും എന്നാണ് ലേഖൻ പറയുന്നത്. കാരണം ഇതേ മട്ടിൽ ക്രൂരവും മധുരവുമായ ഒരു മനോഭാവമാണ് പ്രേമത്തിൻ്റെയും മരണത്തിൻ്റെയും നേരെ ബോധലയർക്കുണ്ടായിരുന്നത്. മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് രണ്ട് നല്ല സഹോദരികളായിരുന്നു. മരണത്തോട് ബന്ധപ്പെടുമ്പോൾ പ്രേമത്തിന് കൂടുതൽ സൗന്ദര്യം കിട്ടുന്നു എന്നുപോലും ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമായിരിക്കണം ഇടപ്പള്ളിയെ കൊണ്ട് മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം എന്നെഴുതിക്കുന്നത്. മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം. ഇങ്ങനെ അദ്ദേഹത്തെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത് പ്രണയവും പ്രണയത്തിന് വളരാനുള്ള ഒരു മരമായിട്ടാണ്, ഒരു പന്തലായിട്ടാണ് അദ്ദേഹം മരണത്തെ കാണുന്നത്. ലോകത്തിലെ സുന്ദര സ്വപ്നങ്ങളെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരണവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട രണ്ട് സങ്കല്പങ്ങളായിട്ടാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. വിൽക്കാതിരിപ്പതെങ്ങനെ മൃത്യുവിൻ, വിൽക്കാനാശിയിട്ടൻ ജീവഭരം എന്നാണ് കവി ചോദിക്കുന്നത്. ഈ ആശയം ശിശിരക്കുളിരുപോലെ ഇടപ്പള്ളിയെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിച്ചു. സ്വയം മറന്ന് ഇടപ്പള്ളി വീണ്ടും പാടി, മൃത്യു നിൻ നാമം സ്മരിക്കുമ്പോൾ എന്താണെൻ ചിത്തമിതേറ്റം തുടിച്ചിടുന്നു. മൃത്യു നിൻ നാമം സ്മരിക്കുമ്പോൾ എന്താണെൻ ചിത്തമിതേറ്റം തുടിച്ചിടുന്നു. ആതങ്ക സിന്ധുവിലാണ്ടു പോമീ എനിക്കാലംബം നീയല്ലാതെ ആരു വേറെ എന്നാണ്. ആതങ്ക സിന്ധുവിലാണ്ടു പോം എനിക്ക് ആലംബം നീയല്ലാതെ ആര്. അത്ര മരണമല്ലാതെ തനിക്ക് യാതൊന്നും രക്ഷയില്ല എന്ന് സങ്കല്പിക്കുന്ന കവിയാണ്. അതാണ് ഒരു വിഷാദ രോഗിയാണ് എന്ന് പറയുന്നത് കവി. ദുഃഖത്തിൻ്റെ കറുത്ത കനികൾ തിന്ന് കഴിയുന്ന മനുഷ്യൻ മരണത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് മരണം എന്ന കവിതയിലും ഇടപ്പള്ളി ചോദിക്കുന്നുണ്ട്. മരണത്തിൻ്റെ സൗന്ദര്യം കവിയെ ലഹരി പിടിപ്പിക്കുകയാണ്. ഈ ഉന്മാദ ലഹരിയിലാണ് കവി മണിനാദം എന്ന കവിത എഴുതുന്നത്. അതിന് തുടങ്ങുന്നതിനെയാണ് മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്നാണ്. ആ മരണത്തിൻ്റെ ശബ്ദം ശങ്കൊലി കാലൊച്ച കവി കേൾക്കുന്നത് ഒരു തൻ്റെ പ്രണയിനിയുടെ കാലൊച്ച പോലെയാണ്. മരണം തൻ്റെ പ്രണയിനിയായി തന്നിലേക്ക് വരികയും തന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും തനിക്ക് അതിസുന്ദരമായൊരു ലോകം അപ്പുറത്ത് കരുതി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കവിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പട്ടടയുടെ തീപ്പൊരികൾ സ്വപ്നം കണ്ടിരുന്ന ഇടപ്പള്ളി ആർക്കു വേണ്ടിയാണ് മണി മുഴങ്ങുന്നത് എന്ന് അന്വേഷിച്ചില്ല. അത് തനിക്ക് വേണ്ടി തന്നെയാണ് മുഴങ്ങുന്നതെന്ന് ഒരു കവിയുടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം വിശ്വസിച്ചു. വരുന്നു ഞാൻ, മണിയടിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, മരണം വിളിക്കും തന്നെയാണ് എന്നും ഉറപ്പായിരുന്നു. അത് ആർക്കു വേണ്ടിയാണ് എന്ന് അന്വേഷണം പോലെയില്ല എന്ന് വ്യക്തവും സ്വതന്ത്രവുമായ ആത്മസമർപ്പണവാക്യം കവി സൂചിപ്പിക്കുന്നത് കവിയുടെ മരണത്തോടുള്ള സ്നേഹത്തെയാണ്. വരുന്നു ഞാൻ എന്ന പേരിൽ വീണ്ടും അദ്ദേഹം ഒരു കവിത എഴുതി. ജീവിതത്തെ ഗ്രന്ഥപാരായണമായി സങ്കല്പിക്കുന്ന ഇടപ്പള്ളി എന്ന മൃത്യുബോധത്തിൻ്റെ കവി ജീവിതം എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനം വരെ വായിക്കുവാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഇടയ്ക്ക് വെച്ച് വായന നിർത്താനുള്ള ഈ വ്യഗ്രതയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഇച്ഛ തന്നെയാണ് കവി പ്രകടിപ്പിക്കുന്നത്. ആ കവിതയുടെ അവസാനത്തെ വരികൾ നോക്കൂ. ഓമനെ വരുന്നു ഞാൻ, വായന നിർത്തട്ടെ, ഈ മണിദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ എന്നാണ്. ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവൻ വായിച്ചു തീർക്കേണ്ട ആഗ്രഹം പോലും എനിക്കില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ വിളക്കൂതിക്കൊണ്ട് ഞാൻ വരികയാണ് നിൻ്റെ അടുത്തേക്ക് എന്നാണ് മരണത്തോട് പറയുന്നത്. ജീവിതം എന്ന അന്യദേശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ വെമ്പൻ, മരണമാണ് തൻ്റെ സ്വദേശം. ഈ ലോകം എന്ന് പറയുന്നത് എനിക്കൊരു അന്യദേശമാണ്. ഇവിടെ നിന്ന് എത്ര പെട്ടെന്നാണ് എനിക്ക് എൻ്റെ ദേശത്തേക്ക് പോകാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ചിന്ത നമ്മുടെ ആത്മീയ തലത്തിൽ കാണാവുന്നതാണ്. വളരെ മനോഹരമായൊരു ഗാനമുണ്ട്, അക്കരയാണ് എൻ്റെ സ്വദേശം, അവിടേക്ക് എത്താൻ ഞാൻ യാത്ര ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മനോഹരമായൊരു ഒരു ഗാനമുണ്ട്. ഒരു ഭക്തി ഗാനമുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളികളിൽ പാടുന്ന ഒരു ഗാനമുണ്ട്. അത് അതൊരു ഇംഗ്ലീഷ് കവി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ആ കവിതയുടെ അർത്ഥം ഇങ്ങനെയാണ്, ഓരോ ദിവസവും കഴിയുമ്പോൾ കവിക്ക് സന്തോഷം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ അത്ര നടന്നു തീർത്തല്ലോ, ഒരു ദിവസം കഴിയുമ്പോൾ എൻ്റെ ആയുസ് കുറയുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷം തരും. ഞാൻ കുറച്ച് നടന്നാൽ മതി, ഇനി ബാക്കി നടന്നാൽ മതി എനിക്ക് എൻ്റെ വീട്ടിലെത്താം, അക്കരയാണ് എൻ സ്വദേശം എന്നുള്ളതാണ്. അതേ മാനസിക അവസ്ഥ തന്നെയാണ് ഇടപ്പള്ളി തൻ്റെ കവിതയിലൂടെ കാണിക്കുന്ന ഒന്ന്. ഈ ലോകം തനിക്ക് ജീവിക്കാനുള്ളതല്ല, ഇത് തന്നോട് വളരെ ക്രൂരമായി പെരുമാറുന്നു. താൻ എന്തെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ അതിനെ തകർത്ത് കളയാൻ ഈ പ്രപഞ്ചം തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാണ്.
അല്ലാതെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ അവലോകനയിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ലോകം, ഈ പ്രപഞ്ചം നമുക്ക് നടത്തിത്തരും, നമുക്ക് നടത്തിത്തരാൻ വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നതാണ്. പക്ഷേ ഒരു വിഷാദ രോഗിയായ, വിഷാദത്തെ ഉള്ളുകൊണ്ട് സ്നേഹിച്ച ഒരു കവി എന്നുള്ള നിനക്ക് ഇടപ്പള്ളി കണ്ടത്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴേക്കും ഈ പ്രപഞ്ചം അത് മനസ്സിലാക്കുകയും അത് നിഗൂഢമായി അതിനെ നശിപ്പിച്ച് കളയാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. അങ്ങനെ എൻ്റെ കണ്ണീര് കാണാൻ ഞാൻ എത്രയോ കരഞ്ഞു തീർത്തിരിക്കുന്നു, ഇനിയും കരയാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയാണ്. മരണമേ മമ സ്വാഗതം ഭൂവിൽ, മരണമെന്ന് ആശിപ്പതില്ല ഞാൻ. ധരണിയാം ഇരുൾക്കുണ്ടിൽ നിന്നെന്നേക്കും ശരണമേകുക ശാശ്വതാനന്ദമേ. മരണം അദ്ദേഹത്തിന് ഈ ഭൂമി ഒരു ഇരുൾക്കുണ്ടാണ്, ദുരിതം നിറഞ്ഞതാണ്. ഇവിടെ നിന്ന് തനിക്ക് ഒരു ശാശ്വതമായ ആനന്ദമാണ് മരണം എന്നാണ്. സൃഷ്ടിയിലൂടെ നിരന്തരമായി താൻ അന്വേഷിച്ച ആ ശാശ്വതമായ ആനന്ദം അദ്ദേഹം ആത്മഹത്യയിലൂടെ നേടിയെടുക്കുകയാണ്. 1936 ജൂലൈ 4 അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഒരു കാൽപ്പനിക കവി ആത്മനിന്ദയിലൂടെ ക്രൂരമായ സംതൃപ്തി അനുഭവിക്കുകയും തീവ്രമായ ജീവിത വിഷാദത്തിന് അടിമയായി തീരുകയും ചെയ്താൽ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിന് തെളിവാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യ. അതാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യയുടെ ഒരു തത്വചിന്താപരമായ തലം എന്ന് പറയുന്നത്. ആഴമേറിയ വിഷാദാത്മകതയും ആത്മനിന്ദയും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കും എന്ന് സ്റ്റെങ്കൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് പറയും. സ്വയം നിന്ദിക്കുന്നതിൽ സൗന്ദര്യം കണ്ടെത്തുകയും ദുഃഖിതനായിരിക്കുന്ന നിർവൃതി അനുഭവിക്കുകയും ചെയ്ത ഇടപ്പള്ളിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മനഃശാസ്ത്രപരമായൊരു പഠനം രോഗബാധിതമായൊരു മനസ്സിനെക്കുറിച്ചുള്ള വിശകലനം കൂടിയാകും. പക്ഷേ അത്തരം ഒരു അന്വേഷണം ഇടപ്പള്ളിയുടെ ആത്മഹത്യയ്ക്കുള്ള തത്വചിന്താപരമായ പരിവേഷം പൂർണ്ണമായും നശിപ്പിച്ചു കളയാനിടയുണ്ട്. സൃഷ്ടിയിലൂടെ താൻ പ്രകാശിപ്പിച്ചു കാണിച്ച സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിൽ നിലനിർത്തിയ ഇടപ്പള്ളി ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന തത്വചിന്താപരമായൊരു ചോദ്യം തന്നോട് തന്നെ ചോദിക്കുന്നു. അതിന് കിട്ടിയ ഉത്തരമാണ് അദ്ദേഹത്തിന് ആത്മഹത്യ. ഒരു കാൽപ്പനിക കവിയെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളാണ് അയാളുടെ വഴികാട്ടി, സ്വന്തം അനുഭവങ്ങൾ മാത്രമാണ് അയാൾക്ക് സത്യം. സൃഷ്ടിയിലൂടെ സ്വന്തം ആത്മാവിനെ പീഡിപ്പിച്ച് രസിച്ച ഇടപ്പള്ളിക്ക് വികാരങ്ങളും അനുഭവങ്ങളും മാത്രമല്ല വാക്കുകളും മാർഗദർശനം നൽകി. സൃഷ്ടിയുടെ നിമിഷങ്ങളിൽ താളലയങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടൊഴുകുന്ന വാക്കുകൾ അദ്ദേഹത്തിന് മാധ്യമമല്ല വഴികാട്ടികളായിരുന്നു. വാക്കുകൾ അദ്ദേഹത്തെ ഉറക്കെ കരയാൻ പ്രേരിപ്പിച്ചു, സകലതും പരിത്യജിക്കാൻ പ്രേരിപ്പിച്ചു, ആത്മനിന്ദയ്ക്ക് പ്രേരിപ്പിച്ചു, സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. സൃഷ്ടിയിലൂടെ സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും അദ്ദേഹം നിലനിർത്തി. എങ്ങനെ സ്വന്തം ജീവിതത്തെ മികച്ചൊരു ട്രാജഡിയാക്കി മാറ്റാം എന്നാണ് വാക്കുകൾ കൊണ്ട് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ, ഈ വ്യർത്ഥമായ ജീവിതത്തിന് വിരാമമിടണമെന്ന അഗ്നിചിന്ത അദ്ദേഹത്തിൻ്റെ കലയെയും ജീവിതത്തെയും ഒരേപോലെ സ്വാധീനിച്ചു. തൻ്റെ ജീവിതം ആരോ തകർത്ത് കളഞ്ഞിരിക്കുകയാണെന്നും അതുകൊണ്ട് ഈ ഭഗ്ന ജീവിതം മരണം കൊണ്ട് മാത്രമേ ഭദ്രമാകുകയുള്ളൂ എന്നും ഇടപ്പള്ളി വിശ്വസിച്ചു. ഇതാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യക്ക് കാരണമായിട്ട് KP അപ്പൻ എന്ന നിരൂപകൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ കണ്ടെത്തുന്നത്. ആത്മഹത്യയെ തത്വചിന്താപരമായൊരു പ്രശ്നം എന്ന നിലയിൽ നോക്കിക്കാണേണ്ടതുണ്ട്. പലരും കരുതുന്നത് പോലെ പ്രേമനൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിച്ചത് എന്നുള്ളതാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കാം. ചങ്ങമ്പുഴയുടെ രമണൻ വായിക്കുമ്പോൾ അത് ഇടപ്പള്ളിയെക്കുറിച്ചാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചന്ദ്രിക ഉപേക്ഷിച്ചു പോയ ദുഃഖം കൊണ്ടാണ് രമണൻ മരിക്കുന്നത് എന്ന് പറയും. പക്ഷേ ഇടപ്പള്ളി KP അപ്പൻ ഈ ലേഖനത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, എൻ്റെ ഇടപ്പള്ളിയുടെ കവിതകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായൊരു അന്വേഷണം. ഈ ലോകം എന്തുകൊണ്ട് തനിക്ക് യോജിക്കാൻ ജീവിക്കാൻ പറ്റാത്തതായി തീർന്നു. അതുകൊണ്ടാണ് റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് പറയുന്ന ഒരു തലം. ഇത് ലോകത്തിലെ ആ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട പല കവികളിലും കണ്ടിരുന്ന ഒരു ഭാവം കൂടിയാണ് എന്നുകൂടി ലേഖൻ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയാണ് ഇടപ്പള്ളിയുടെ കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യം നൽകിയത്. ജീവിതത്തെ ഒരു അന്യരാജ്യമായി, ദുഃഖകാരണമായി, ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡാനുഭവങ്ങളിൽ നിന്നും സൗന്ദര്യം സൃഷ്ടിച്ചു. അതാണ് ഇടപ്പള്ളി കവിത. ആ ദുഃഖമാണ് ഇടപ്പള്ളിയുടെ കവിതയെ വീണ്ടും വീണ്ടും നമ്മെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ ശോകം, ആ ദുഃഖം, ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണം എല്ലാം ദുഃഖത്തെ ഒരു വാസിച്ചൊരു കവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ദുഃഖം നമ്മെയും ആകർഷിക്കുന്നതുകൊണ്ടാണ് ഇടപ്പള്ളിയുടെ കവിത നമ്മൾക്കും പ്രിയപ്പെട്ടതായിത്തീരുന്നത്.